വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. രണ്ടില ചിഹ്നം ജോസ് കെ മാണിക്ക് തന്നെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന പി ജെ ജോസഫിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം ലഭിക്കും. സത്യത്തിന്റെ വിജയമാണെന്ന് ജോസ് കെ മാണിയും അപ്പീൽ പോകുമെന്ന് പി ജെ ജോസഫും പ്രതികരിച്ചു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ചുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന ജോസഫിന്റെ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി. 2019 ജൂൺ 16 സംസ്ഥാന സമിതി യോഗത്തിൽ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടെന്നാണ് ജോസ് കെ മാണിയുടെ വാദം. എന്നാൽ ഈ യോഗവും തെരഞ്ഞെടുപ്പും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സിവിൽ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതായി ജോസഫ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ജോസഫിന്റെ ഈ വാദങ്ങളും കോടതി തള്ളി. ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ ജോസ് വിഭാഗത്തിന് രണ്ടില ചിഹ്നം അനുവദിച്ചത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് വിഭാഗത്തിനും വേറെ ചിഹ്നങ്ങളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചത്. കോടതി വിധിക്കനുസരിച്ച് ചിഹ്നം അനുവദിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സത്യത്തിന്റെ വിജയമാണെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. സത്യത്തിനെതിരെ വീണ്ടും വീണ്ടും നടത്തുന്ന ശ്രമങ്ങൾക്ക് എതിരെയുള്ള ഒരു വിധിയാണ്. എ ലൈ ക്യാൻ ഹൈഡ് ദ ട്രൂത്ത് ബട്ട് ഇറ്റ് കാനോട്ട് ചേഞ്ച് ദ ട്രൂത്ത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ജോസഫ് വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കും, സ്റ്റേ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. തിങ്കളാഴ്ച അപ്പീൽ കൊടുക്കുമെന്നോ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിഹ്നത്തിൽ അന്തിമ തീരുമാനമാകും മുൻപ് സ്റ്റേ വാങ്ങാനാണ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി മാറ്റില്ല. ഇരയായ നടിയും സർക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഹൈക്കോടതി. തിങ്കളാഴ്ച മുതൽ കേസിലെ വിചാരണ പുനരാരംഭിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിചാരണ കോടതിയിൽ ലംഘിക്കപ്പെട്ടെന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്ന പ്രധാന പരാതി. കേസിലെ ചില സാക്ഷികളുടെ മൊഴികൾ വിചാരണ കോടതി രേഖപ്പെടുത്തിയില്ലെന്ന് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നെങ്കിലും അതിന് തെളിവുകൾ ഹാജരാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സത്യം പുറത്തുകൊണ്ടുവരാൻ കോടതിയും പ്രോസിക്യൂട്ടറും പ്രതിഭാഗം അഭിഭാഷകരും നിലകൊള്ളണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അപ്പീൽ നൽകാൻ ഒരാഴ്ചത്തെ സ്റ്റേ വേണമെന്ന സർക്കാരിന്റെ ആവശ്യവും ഹൈക്കോടതി തള്ളി. നിലവിൽ ജഡ്ജിയെ മാറ്റാൻ ആവശ്യമായ കാരണങ്ങൾ സർക്കാരിനോ ഇരയ്ക്കോ ബോധിപ്പിക്കാനായിട്ടില്ല. ചില നിർണായക രേഖകൾ പ്രോസിക്യൂഷന് നൽകിയില്ലെന്ന് പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണത്തിലും കഴമ്പില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതിയും പ്രോസിക്യൂഷനും ഒരുമിച്ച് പോകുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് വി ജെ അരുൺ ഹർജികൾ തള്ളിയത്. ഇരയായ നടിയുടെ ആവശ്യപ്രകാരം നേരത്തെ ഹൈക്കോടതി തന്നെയാണ് കേസിലെ വിചാരണ വനിതാ ജഡ്ജിയെ ഏൽപ്പിച്ചത്. നിലവിൽ വനിതാ ജഡ്ജി വേണമെന്ന് നിർബന്ധമില്ലെന്നും മറ്റേതെങ്കിലും കോടതിയിലേക്ക് കേസ് മാറ്റിയാൽ മതിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. 60 സാക്ഷികളുടെ വിസ്താരവും 7 മാസമായി വിചാരണയും തുടരുമ്പോഴാണ് കോടതി മാറ്റണമെന്ന് ഇരയും പ്രോസിക്യൂട്ടറും ആവശ്യപ്പെട്ടത്. രഹസ്യ ക്യാമറ വിചാരണ എന്നതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭയരഹിതമായി സ്വാതന്ത്ര്യത്തോടെ സാക്ഷികൾക്ക് മൊഴി നൽകാൻ കഴിയുന്നതായിരിക്കണം ഇൻ ക്യാമറ നടപടികളെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചി CBI പ്രത്യേക കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് നിലവിൽ കേസിലെ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഗണേഷ് കുമാർ MLA പ്രദീപ് കുമാർ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നുവെന്നും കണ്ടെത്തൽ. പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച വാദം തുടരും. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ പ്രദീപിന്റെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപ് കുമാറിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ജാമ്യഹർജിയിൽ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന മുൻ ഉത്തരവ് നിലനിൽക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രദീപിനെ ഉന്നത സ്വാധീനമുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം. എന്നാൽ നടൻ ദിലീപുമായി വ്യക്തിബന്ധമില്ലെന്നായിരുന്നു പ്രദീപ് കുമാറിൻ്റെ ആദ്യ മൊഴി. വിശദമായ ചോദ്യം ചെയ്യൽ ഗണേഷ് കുമാർ MLAയോടൊപ്പവും തനിച്ചും ദിലീപിനെ ജയിലിൽ സന്ദർശിച്ചിരുന്നെന്നും പ്രദീപ് കുമാർ മൊഴി നൽകി. ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുമായി ഫോൺ വഴി ബന്ധപ്പെട്ടെന്നും മൊഴിയിൽ പറയുന്നു.
കോടതിയിൽ അദ്ദേഹത്തിന് ഈ ജാമ്യാപേക്ഷ അന്തിമ വിധി വരുന്നവരെ അറസ്റ്റ് ചെയ്തതെന്ന് ഉത്തരവ് ഓൾറെഡി ഉണ്ട്. 17-ാം തീയതി ഉത്തരവുണ്ട്. അദ്ദേഹം അന്വേഷണവുമായിട്ട് സഹകരിച്ചു. ഇന്നലെ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിന് വിധേയമായി. ഇന്ന് പ്രാഥമിക വാദം ഇന്ന് കേട്ടു. ഇനി തുടർവാദം 23-ന് വെച്ചിട്ടുണ്ട്. ദിലീപിനെ ആലുവ സബ് ജയിൽ സന്ദർശിച്ചവരുടെ വിവരങ്ങൾ ശേഖരിക്കണമെന്നും അന്വേഷണ സംഘം പറയുന്നു. 2020 ജനുവരി 20 എറണാകുളത്ത് നടന്ന ഗൂഢാലോചന യോഗത്തിൽ പ്രതി പങ്കെടുത്തോ എന്നറിയണമെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു. അതേസമയം കേസ് പോലീസിന്റെ തിരക്കഥയാണെന്ന് പ്രതിഭാഗം ആരോപിച്ചു. ന്യൂസ് ഏജൻറ് കാസർഗോഡ്. താരസംഘടനയായ അമ്മയുടെ അടിയന്തര യോഗം കൊച്ചിയിൽ ചേരുന്നു. നടി പാർവതിയുടെ രാജിയും ബിനീഷ് കോടിയേരിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും യോഗം ചർച്ച ചെയ്തേക്കും. കൊച്ചിയിൽ നിന്ന് എൻ ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, ഏത് രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്? എങ്ങനെയാണ് പൊതുവെ അംഗങ്ങളുടെ നിലപാടുകൾ? ഏത് രീതിയിൽ നിന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ? മൂന്ന് വിഷയങ്ങളാണ് പ്രധാനമായും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം പാർവതി തിരുവോത്തിന്റെ രാജിയാണ്. അമ്മ ജനറൽ സെക്രട്ടറി തന്നെ ഒരു അഭിമുഖത്തിൽ നൽകിയ വിവാദ പരാമർശത്തെ തുടർന്നാണ് അതിന്റെ ബേസ് ചെയ്തുള്ള ചർച്ചയാണ് നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അമ്മ അംഗമായ ബിനീഷ് കോടിയേരി ഒരു വിവാദമായ മയക്കുമരുന്ന് കേസിൽപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. നേരത്തെ ദിലീപ് ഒക്കെ ഒരു കേസിൽ പ്രതിയായ സമയത്ത് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ബിനീഷിനെയും പുറത്താക്കണം എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലൊരു നിലപാട് രൂപീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ, ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപ് നടിയെ ആക്രമിച്ച കേസിൽ സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഒരു നിലപാട് ഇന്നത്തെ സംഘടനയുടെ യോഗത്തിന് എടുക്കേണ്ടി വരും. ഏതായാലും ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ സംഘടനാപരമായ മറ്റു കാര്യങ്ങളും ദൈനംദിന ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിലും ഏറ്റവും വിവാദമായ ഈ മൂന്ന് വിഷയങ്ങളിലും ഇന്ന് ഈ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ യോഗത്തിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട അംഗങ്ങൾ സൂചിപ്പിച്ചത് ഈ മൂന്ന് വിഷയങ്ങളും ചർച്ച ചെയ്യും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. റൈറ്റ്, ശ്രീനാഥ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ചോർന്ന വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇഡി കത്ത് നൽകും. അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ പോലീസ് ഇന്ന് തീരുമാനമെടുക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ പി ആർ ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് സ്വപ്നയുടെ ശബ്ദ സന്ദേശമെന്ന് പ്രതിപക്ഷം ആരോപിക്കും. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ രാഷ്ട്രീയ വിവാദത്തിനൊപ്പം അന്വേഷണ ഏജൻസികളെ കുഴയ്ക്കുന്ന പ്രശ്നവുമായി മാറി. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്ന് ഇഡി കത്ത് നൽകും. ഇതിനിടെ സ്വപ്നയുടെ ശബ്ദരേഖ മുഖ്യമന്ത്രിയെ വിശുദ്ധനാക്കാൻ പി ആർ ഏജൻസികളുടെ നീക്കമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നു, തയ്യാറായിക്കൊള്ളുക. എല്ലാ ശബ്ദരേഖയും ഇതാ തയ്യാറായിട്ടുണ്ട്. പോലീസ് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നമുക്കൊന്നുമില്ല, പ്രതികരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് പുറത്തു വന്ന് പറയുന്നത്. ജയിലിൽ വെച്ചാണ് ശബ്ദം റെക്കോർഡ് ചെയ്തതെങ്കിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചല്ല റെക്കോർഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തി. എന്നാൽ ശബ്ദം തൻ്റേതു തന്നെയാണെന്ന് ഉറപ്പിക്കാൻ സ്വപ്ന സുരേഷ് തയ്യാറായിട്ടുമില്ല. ശബ്ദം പുറത്തായതിൽ സ്വപ്ന സുരേഷിന് പരാതിയുമില്ല. ഈ സാഹചര്യത്തിൽ കേസെടുക്കാനാകുമോ എന്നതാണ് പോലീസിന്റെ സംശയം. അഡ്വക്കേറ്റ് ജനറൽ ഇന്നു നൽകുന്ന നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ശബ്ദം എങ്ങനെ റെക്കോർഡ് ചെയ്തു എന്നത് സംബന്ധിച്ച് ഹൈടെക് സെൽ വഴിയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കള്ളപ്പണക്കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള കേസ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിലെ മറ്റു പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ ഇഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 5-ാം പ്രതിയാക്കിയത്. ബിനീഷ് കോടിയേരിയുടെ ബെനാമി എന്ന് കരുതുന്ന കാർ പാലസ് ഉടമ അബ്ദുൾ ലത്തീഫിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. 2 തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ലത്തീഫ് ഇന്ന് രാവിലെയാണ് ബംഗളൂരു ഇഡി സോണർ ഓഫീസിൽ ഹാജരായത്. ബിനീഷുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അതിന്റെ ഉറവിടവുമാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. ബംഗളൂരു ലഹരിക്കടത്ത് കേസിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിൽ കഴിയുന്ന ബിനീഷിനെ അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും. വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഹാജരാക്കുക. എൻസിബി കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ ബിനീഷിന് പരപ്പൻ അഗ്രഹാര ജയിലിലേക്ക് മടങ്ങേണ്ടിവരും.
കിഫ്ബിക്കെതിരായ സി എ ജി റിപ്പോർട്ടിന് പിന്നിലും രാഷ്ട്രീയമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ്. ഉദ്യോഗസ്ഥരെ കേന്ദ്ര സർക്കാർ കയറൂരി വിടുകയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കുകയുമാണ്. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് ശ്രമമെന്നും സിപിഎം സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സിപിഎം സമരം ശക്തമാക്കും. സമരപരിപാടികൾ തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗം ഉടൻ വിളിക്കാനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിൽ അടച്ചത് കള്ളപ്പണമാണെന്ന് ഇബ്രാഹിം കുഞ്ഞ് ഇഡിയോട് സമ്മതിച്ചതായി വിജിലൻസ്. നികുതി വെട്ടിച്ചതിൽ പിഴ ഒടുക്കിയതിന്റെ രസീതുകൾ കണ്ടെത്തിയതായും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കോടതി നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ കഴിയുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ ആറംഗ മെഡിക്കൽ ബോർഡിന് രൂപം നൽകി. ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2017 കണ്ടെത്തിയ 4.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിജിലൻസ് കോടതിയിൽ നൽകിയത്. ഈ പണത്തിന്റെ നികുതി അടച്ചില്ലെന്ന് സംബന്ധിച്ച് ഇബ്രാഹിം കുഞ്ഞ് ആദായ നികുതി വകുപ്പിനെ കത്തയച്ചിരുന്നുവെന്നും വിജിലൻസ് പറയുന്നു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണമെന്നാണ് വിജിലൻസിന്റെ നിലപാട്. അതേസമയം മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇബ്രാഹിം കുഞ്ഞിനെ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് 24 സമർപ്പിക്കണം. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. ബിജെപി നേതൃയോഗം ബഹിഷ്കരിച്ച് ശോഭാ സുരേന്ദ്രൻ. കൊച്ചിയിൽ നടന്ന യോഗമാണ് ബഹിഷ്കരിച്ചത്. ഒ രാജഗോപാലും ജെ ആർ പത്മകുമാറും യോഗത്തിൽ പങ്കെടുത്തില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് യോഗത്തിന് എത്താത്തതെന്ന് ഒ രാജഗോപാൽ അറിയിച്ചു. അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ചയായില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാണ് യോഗം ചർച്ച ചെയ്തതെന്നും യോഗത്തിനു ശേഷം സുരേന്ദ്രൻ പ്രതികരിച്ചു. ഇന്നൊരു കാര്യവും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗമല്ല. ഇന്ന് ഞങ്ങളുടെ പുതിയ പ്രഭാരിമാര് വന്ന പാർട്ടി ഭാരവാഹികളെ പരിചയപ്പെടാനും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും വേണ്ടി മാത്രമുള്ള യോഗമാണ് ഇന്ന് നടന്നത്. മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പിന് അഭിഭാഷകനെ കാണാൻ അനുമതി. വക്കാലത്തൊപ്പിടാൻ അനുവദിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ര സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി. സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ട് ഓഫീസ് സെക്രട്ടറിയാണെന്നും മാധ്യമപ്രവർത്തകനെന്ന വ്യാജേന ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാനാണ് ഹാത്രസിലേക്ക് പോയതെന്നും ഉത്തർപ്രദേശ് പോലീസ് കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് നീട്ടി. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സിദ്ദിഖിനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നും അതിനാൽ ഭേദഗതി ചെയ്ത ഹർജി നൽകാൻ സാധിക്കുന്നില്ലെന്നും കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്നായിരുന്നു കോടതി യു പി സർക്കാരിന്റെ നിലപാട് ആരാഞ്ഞത്. നാട്ടിലെങ്കും വോട്ടംഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ഇന്ന് രാത്രിയോടെ ആകെ പത്രികകളുടെ എണ്ണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. 169,766 പത്രികകളാണ് ആകെ സമർപ്പിക്കപ്പെട്ടത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 20 വാർഡുകളിലെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. കണ്ണൂരിലും കാസർഗോഡും ഇടുക്കിയിലും ബാക്കിയുള്ള സീറ്റുകളിൽ കൂടി വിജയം ഉറപ്പാക്കാനാകുമെന്നും നേതൃത്വം കരുതുന്നു. എന്നാൽ ജീവഭയത്താലാണ് കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തയ്യാറാകാത്തതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ആറു സ്ഥാനാർത്ഥികൾ മത്സരമില്ലാതെ വിജയമുറപ്പിച്ച കണ്ണൂരിലെ ആന്തൂരിൽ LDF ക്യാമ്പിൽ വിജയാഘോഷം തുടങ്ങി. രാഷ്ട്രീയ ഭീഷണി മൂലമാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കഴിയാത്തതെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. 100 കണക്കിന് കോൺഗ്രസ്സുകാർ വന്നല്ലോ, അവർക്ക് നിർഭയമായിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പോയി പത്രിക സമർപ്പിക്കാൻ അവസരമുണ്ടായില്ല, അതാണ് സത്യം. UDF കള്ളങ്ങൾ പ്രചരിപ്പിച്ചത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. മത്സരിക്കാൻ ആളെ കിട്ടാത്ത ഗതികേടിൽ UDFഉം BJPയും തകർന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് വെന്റിലേറ്ററിൽ പോലും ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ജീവനിൽ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇടുക്കി വട്ടവടയിൽ കടവേരി വാർഡിൽ തുടർച്ചയായി 2ാം തവണയും LDF പ്രതിനിധിക്ക് എതിരില്ല. കാസർഗോഡ് മടിക്കയിൽ 3 ഇടങ്ങളിലും കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 7ാം വാർഡിലും LDFന് പ്രതിയോഗികളില്ല. കാസർഗോഡ് ഇടുക്കി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കണ്ണൂർ. ബിനീഷ് കോടിയേരി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി നീട്ടി ചോദിക്കാത്തതിനെ തുടർന്നാണ് ജയിലിലേക്ക് മടക്കിയത്.
വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ചേർന്നു. കിരൺ, എത്ര ആഴ്ചത്തേക്കാണ് ബിനീഷിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്? കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എങ്ങനെ? അപർണ, നേരത്തെ തന്നെ കോടതി രണ്ടാഴ്ചത്തേക്ക് ബിനീഷിനെ റിമാൻഡ് ചെയ്തിരുന്നു. ഈ റിമാൻഡ് കാലാവധിക്കിടയിലാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുകയും കോടതി അത് അനുവദിക്കുകയും ചെയ്തത്. ഇന്ന് ആ 4 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് ബിനീഷിനെ കോടതിയിൽ ഹാജരാക്കി. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. NCB വീണ്ടും കസ്റ്റഡി നീട്ടി ചോദിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് വീണ്ടും പഴയ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തന്നെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ബിനീഷിനെ മാറ്റുകയായിരുന്നു. റൈറ്റ്, രണ്ടാഴ്ചത്തെ കൂടി ബിനീഷിനെ റിമാൻഡ് ചെയ്തിരുന്നു. ബിനീഷ് കോടിയേരി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡി. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമല സന്നിധാനത്തെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ് ആഴി. ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടെ ആഴിയും അണഞ്ഞു. ഇതാണ് ആഴി. മണ്ഡല മകരവിളക്ക് കാലത്ത് അണയാതെ തെളിഞ്ഞു കത്തുന്ന കാഴ്ച. നെയ്ത്തേങ്ങയിൽ ഒരു പകുതി ഭക്തർ ഇവിടെ സമർപ്പിക്കുകയാണ് പതിവ്. ഇത്തവണയും വൃശ്ചിക തലേന്ന് തന്നെ ആഴിയിൽ ദീപം പകർന്നു. പക്ഷേ ഭക്തരുടെ ഒഴുക്ക് കുറഞ്ഞതോടെ ആഴി അണഞ്ഞു. ഇപ്പൊ തുലാമാസ പൂജ വരെയാണെങ്കിലും ആരും ഭക്തനങ്ങൾ തന്നെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആഴിയിൽ ഇപ്പൊ നമ്മളൊരു 5-10 തേങ്ങ ഇട്ടെന്ന് വെച്ചിട്ട് ആഴി കത്തിക്കൊണ്ടിരിക്കത്തില്ല. അതിനാകുമ്പം 1000-ക്കണക്കിന് തേങ്ങ ഉണ്ടെങ്കിൽ ആഴി നമ്മൾ പഴയതുപോലെ എന്താണ് പൊലിമയോടുകൂടെ കത്തുള്ളൂ. കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ കെട്ടുപോകും. ആഴി അണഞ്ഞതോടെ പുതുജീവൻ വെച്ച ആൽമരമാണ് ഇന്ന് ഇവിടുത്തെ കാഴ്ച. ആഴിയിലെ തീപിടിച്ച് കരിഞ്ഞ ആൽമരം ഇന്ന് തളിർത്ത് നിൽക്കുകയാണ്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ഒരു തുള്ളി കള്ള് പോലും കൈകൊണ്ട് തൊടാതെ കള്ള് വിൽപ്പന നടത്തുന്ന ഒരു കള്ള് ഷോപ്പ് കാണാമിനി. തൃശൂർ പഴുവിലാണ് ഈ കള്ള് ഷോപ്പുള്ളത്. ഒരു തുള്ളി കള്ള് പോലും കൈകൊണ്ട് തൊടില്ല. പുതുവർഷത്തിലെ ഏതെങ്കിലും മദ്യപാനിയുടെ പ്രഖ്യാപനമല്ല ഇത്. ഒരു തുള്ളി കള്ള് പോലും തൊടാതെ കള്ള് വിൽപ്പന നടത്തുന്ന ഒരു കള്ള് ഷോപ്പിന്റെ വിശേഷണമാണ്. തൃശൂർ പഴുവിലാണ് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് ഷാപ്പ് പ്രവർത്തിക്കുന്നത്. കള്ള് നൽകാൻ ഒരു ടാപ്പ് തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ടാപ്പിൽ നിന്ന് വെള്ളം പിടിക്കുന്നത് പോലെ വേണം ഇവിടെ നിന്ന് കള്ള് പാഴ്സൽ വാങ്ങാൻ. ഷാപ്പിനകത്ത് അളന്നെടുത്ത കള്ള് ഫണൽ വഴി ജീവനക്കാർ പൈപ്പിലൂടെ ഒഴിച്ചു നൽകും. പൈപ്പിന്റെ മറുതല ഷാപ്പിന് പുറത്താണ്. ആവശ്യക്കാരൻ കുപ്പി പൈപ്പിംഗ് ചുവട്ടിൽ പിടിച്ചാൽ മതി. ഈ കസ്റ്റമേഴ്സായിട്ടുള്ള ബോഡി കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുനിൽ പൈപ്പും കൂടി സെറ്റ് ചെയ്തിട്ട് ഈ പൈപ്പിൽ കൂടെ കള്ള് പിടിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ചെയ്തത്. പിന്നെ സാമൂഹിക അകലം പാലിക്കാൻ വേണ്ടിയിട്ട് വൃത്തം വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ തിരക്ക് വരുമ്പോൾ കള്ളു ഷാപ്പിലെ ഈ പരിഷ്കാരത്തോട് മദ്യപിക്കാനെത്തുന്നവരും പൊരുത്തപ്പെട്ടിരിക്കുന്നു. കള്ള് വാങ്ങാൻ വരുന്നവർ നൽകുന്ന പണം ചെറിയ പാത്രത്തിൽ വയ്ക്കും. പിന്നീട് ഗ്ലൗസ് ധരിച്ച ജീവനക്കാർ സാനിറ്റൈസ് ചെയ്താണ് പണം എടുക്കുന്നതും. ന്യൂസ് 18 തൃശൂർ. ഇനി ക്രിക്കറ്റ് തലക്ക് പിടിച്ച 2 വയസ്സുകാരനെ കാണാം. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ അനീഷിന്റെയും ദിവ്യയുടെയും മകനാണ് താരം. കുഞ്ഞി കൈകളിൽ ബാറ്റേന്തിയ ശങ്കരൻ എന്ന ഈ കുട്ടിയുടെ പ്രകടനത്തിലേക്ക്. Oh, he's hit this one miles and he's smashed him down the ground.
പൊരിഞ്ഞ പോരാട്ടമാണ് ശങ്കരന്റേത്. രണ്ടാം പിറന്നാൾ ദിനത്തിൽ സമ്മാനമായി കിട്ടിയ ബാറ്റും ബോളും ഉപയോഗിച്ചുള്ള ആദ്യ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ വീട്ടുകാർ ഞെട്ടി. അവന്റെ കുഞ്ഞിപ്രായത്തിനേക്കാൾ മികവോടെ അതീവ ശ്രദ്ധയോടെ ഓരോ പന്തും ആ കുഞ്ഞ് അടിച്ചു പറത്തി. പിന്നെയുള്ള ദിവസങ്ങളിൽ അച്ഛൻ അനീഷും അമ്മ ദിവ്യയും പന്തെറിഞ്ഞു മടുത്തു. പക്ഷെ അവൻ മാത്രം തളർന്നിട്ടില്ല. ഇന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ തരംഗമാണ് ശങ്കരന്റെ ബാറ്റ് വീശൽ. കളിച്ച് കളിച്ച് കുഞ്ഞിക്കാലുകളും കൈകളും തളരുമ്പോൾ തറയിൽ അവൻ കമഴ്ന്നു കിടക്കും. എങ്കിലും ബാറ്റിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. കിടക്കുന്നിടം വരെ ഈ ബാറ്റും ബോളും ആ സമയത്ത് നല്ല എനർജി ആയിട്ട് നിൽക്കുന്നത്, ഒരു 11 മണിവരെയൊക്കെ നല്ല ഇതിൽ നിൽക്കും. അപ്പം നമ്മൾ കയ്യിൽ ബാറ്റ് കൊടുത്തു കഴിഞ്ഞ് ബോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ആള് നല്ല ഇതിലായിട്ട് കളിച്ച് കാണിച്ചു. ബാറ്റ് എന്താ പ്രായമായില്ലെങ്കിലും കുഞ്ഞിന്റെ പ്രകടനം ശ്രദ്ധയിൽപ്പെട്ട BCCA 11 ആലപ്പുഴ കോച്ച് രജീഷ് രത്നകുമാർ ശങ്കരനെ മുതിർന്ന ചേട്ടന്മാരുടെ പരിശീലന ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. 9-10 വയസ്സിലാണ് സ്വാഭാവികമായ ഒരു ടാലന്റ് ഉള്ള കുട്ടി ഇങ്ങനെ കളിച്ച് കാണുന്നത് നമ്മൾ. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ അങ്ങനെ കളിച്ച് കാണുന്നതിലൊരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ അത് കാണുന്ന ഏതൊരു ക്രിക്കറ്റ് അറിയാവുന്ന ഒരാൾക്കും അത് തന്നെ തോന്നും. ബാറ്റ് പിടിച്ച് നിൽക്കുന്നതും അല്ലെങ്കിൽ സ്റ്റാൻസിൽ നിൽക്കുന്നതും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാം. പിന്നെ ചില ഷോട്ടുകളൊക്കെ നോക്കുക, ഇതാണോ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ അത് ആ ചെറുപ്രായത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശങ്കരന്റെ കുഞ്ഞിക്കളികൾ കാര്യമായത് കണ്ട് കൂടുതൽ പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ. ശങ്കരന്റെ 2-ാം വയസ്സിലെ ആദ്യ പ്രകടനം തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ കുഞ്ഞിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് ക്രിക്കറ്റ് രംഗത്തെ പ്രമുഖർ തന്നെ അവനെ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആലപ്പുഴ പറവൂരിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, News 18.